പവർ ആൻഡ് എസ്റ്റിമേഷനിലെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതിൻ്റെ മുന്നേ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ജനറേഷൻ പഠിച്ചു അപ്പോൾ ജനറേറ്റിംഗ് മെത്തേഡ്സ് പല ടൈപ്പ് പഠിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത് ഈ ജനറേറ്റിംഗ് പ്ലാൻസുകളെല്ലാം തന്നെ പോപ്പുലേഷനൊക്കെ കുറഞ്ഞ് വളരെ ദൂരെ എവിടെയെങ്കിലും സ്ഥലത്തായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപഭോക്താവിന് എത്തുന്നതിന് മുന്നേ ഒരു വലിയ ഒരു ശൃംഖല ഉണ്ടാവും ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയാം ഈ ഒരു നെറ്റ്വർക്കിന് നമുക്ക് പ്രധാനമായി മൂന്നായിട്ട് തിരിക്കാം ജനറേഷൻ ജനറേഷൻ കഴിഞ്ഞിരുന്ന ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി നമ്മൾ ഓരോ ഉപഭോക്താവിൽ എത്തിക്കുന്ന എത്തുന്നത് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴിയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ലെവൻ കിലോ വോൾട്ടാണ് പതിനൊന്ന് കിലോ വോൾട്ടാണ് പിന്നെ ഈ പ്ലാന്റുകളെല്ലാം ഈ നമ്മുടെ ലോഡ് സെൻറ്ററിൽ നമ്മുടെ മെയിൻ സെൻറ്ററിൽ നിന്ന് വളരെ അകലെയായിരിക്കും അപ്പോൾ അതിനാൽ ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വരുന്ന ഉൽപ്പാദിക്കപ്പെടുന്ന പതിനൊന്ന് കെ വി വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്താൽ നമ്മുടെ ഉപഭോക്താവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് ആ വോൾട്ടേജ് നമ്മൾ ഇപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന സിംഗിൾ ഫേസ് വോൾട്ടേജ് ഒന്നും കിട്ടില്ല നഷ്ടമുണ്ടാവും ഒരുപാട് ഊർജ്ജം നഷ്ടമുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ വെച്ച് തന്നെ ഈ ലെവൻ കിലോ വോൾട്ടിനെ സ്റ്റെപ്പ് ചെയ്യും അതായത് വോൾട്ടേജ് കൂട്ടും ഇതിനെയാണ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ വോൾട്ടേജ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുതരാം അപ്പം നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനും കറിനും പ്രൊപ്പോർഷനാണ് പവർ പി ഈക്വൽ ടു വി ഇ ഇൻ ടു ഐ എന്നാണ് അപ്പോൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ കറണ്ട് സ്വാഭാവികമായിട്ടും കുറയും ഇപ്പം നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഹൈ വോൾട്ടേജ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് കുറയും കറണ്ട് കുറവാണെങ്കിൽ ലോസസും കുറയും കാരണം വോൾട്ടേജ് ഡ്രോപ്പ് കുറയും കറണ്ട് കുറവാണെങ്കിൽ ഐ സ്ക്വയർ ആർ ഹീറ്റ് ലോസും കുറയും ഹീറ്റ് ലോസ് കുറഞ്ഞാൽ തന്നെ നമുക്ക് നഷ്ടം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജിൻ്റെ നഷ്ടം കുറയ്ക്കാം മാത്രവുമല്ല ഇപ്പോൾ കറണ്ട് കുറയുമ്പം കണ്ടക്ടറിൻ്റെ സൈസ് കുറയ്ക്കാം വണ്ണം സെക്ഷൻ ഏരിയ ആ കണ്ടക്ടറിൻ്റെ ലൈംഗിൻ്റെ വണ്ണം കുറയ്ക്കാം അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറയും അങ്ങനെ കണ്ടക്ടറിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടവറിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് പവർ കൂടിയ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ വെച്ച് പതിനൊന്ന് കിലോ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മാക്സിമം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇന്ത്യയിൽ നാനൂറ് കിലോ വോൾട്ടേജ് പിന്നെ മാക്സിമം നമുക്ക് സെവൻ സിക്സ്റ്റി ഫൈവ് എണ്ണൂറ് കിലോ വോൾട്ടേജൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം വലിയ ട്രാൻസ്മിഷൻ ടവറുകളും ലൈനുകളൊക്കെ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാകും അപ്പം ഇത് നമ്മുടെ മെയിൻ സിറ്റികളിൽ മേജർ സിറ്റികളിൽ എത്തുന്നു ഇവിടെ വെച്ച് നമ്മൾ ഇനി വീണ്ടും ഈ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം കുറയ്ക്കണം എന്നിട്ട് നമ്മൾ ഓരോ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു മൊത്തം സിസ്റ്റത്തിന് നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയാം ഇതൊരു ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ടാണ് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം മറ്റും ടോപ്പിൽ കാണുന്ന ജനറേറ്റിംഗ് സ്റ്റേഷൻ അവിടെ ലെവൻ കെ വി ആണ് നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇനി ഈ ലെവൻ കെ വിയെ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് കൂട്ടും അപ്പോൾ ആദ്യം അവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് ലെവൻ ബാർ വൺ ടെൻ കെ വി എന്ന് എഴുതിയിട്ടില്ലേ മിനിമം വോൾട്ടേജ് ആണ് നൂറ്റി പത്ത് കിലോ വോൾട്ട് എന്ന് എഴുതിയത് അത് ചിലപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് വോൾട്ടേജ് ഇരുന്നൂറ്റി ഇരുപത് നാനൂറ് കിലോ വോൾട്ടേജ് ഒക്കെ ആക്കി സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലവൻ ബാർ നൂറ്റി പത്ത് എന്ന് കൊടുത്തത് ഇപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിലെ ഈ ഒരു പാർട്ടിനെ പറയുക പ്രൈമറി ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നാണ് ഇത് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ വെച്ച് ലെവൻ കെ വിയെ സ്റ്റെപ്പ് ചെയ്ത് നൂറ്റിപ്പത്തോ അല്ല അതിന് മുകളിലോ വോൾട്ടേജ് ആക്കി അവിടുന്ന് തുടങ്ങി മെയിൻ റിസീവിങ് ആൻഡ് സബ്സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തിനെ പ്രൈമറി ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയും ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത് നാനൂറ് എണ്ണൂറ് കിലോ വോൾട്ടേജ് ഇനി ഈ നൂറ്റിപ്പത്തോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രൈമറി ട്രാൻസ്മിഷൻ ലൈനുകൾ എൻഡ് ചെയ്യുന്നത് റിസീവിങ് സബ്സ്റ്റേഷനുകളിൽ വെച്ചാണ് മെയിൻ റിസീവിങ് സബ്സ്റ്റേഷൻ പറയും അവിടെ വെച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കുറയ്ക്കും അപ്പോൾ ഈ ഒരു പാർട്ടിന് ഇപ്പോൾ മെയിൻ റിസീവിങ് സ്റ്റേഷൻ മുതൽ സബ്സ്റ്റേഷൻ വരെയുള്ള പാർട്ടിനെയാണ് പറയാം സെക്കൻഡറി സബ്സ്റ്റേഷൻ ഇപ്പോൾ സെക്കൻഡറി സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ റിസീവിങ് ആൻഡ് സബ്സ്റ്റേഷനും സെക്കൻഡറി സബ് സ്റ്റേഷനും തമ്മിലുള്ള ഇടയിലുള്ള ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ആ ഒരു പാർട്ടിന് സെക്കൻഡറി ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയും ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന വോൾട്ടേജ് നൂറ്റി പത്തോ അറുപത്താറോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കിലോ വോൾട്ടേജോ ആണ് അപ്പം നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷന് മുതൽ മെയിൻ റിസീവിംഗ് സ്റ്റേഷൻ വരെയുള്ളതിന് പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പഠിച്ചു പിന്നെ ആ റിസീവിങ് സ്റ്റേഷൻ മുതൽ സബ്സ്റ്റേഷൻ വരെയുള്ള പാർട്ടിന് സെക്കൻഡറി ട്രാൻസ്മിഷൻ പഠിച്ചു ഇനി ഈ സബ്സ്റ്റേഷനുകളിൽ വെച്ചിട്ട് ഈ വോൾട്ടേജ് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കുറയ്ക്കും അങ്ങനെ ലെവൻ കിലോ വോൾട്ടേജ് ആക്കി കുറയ്ക്കും അപ്പം ഈ ഒരു ഭാഗമാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈ ലെവൻ കിലോ വോൾട്ടേജ് ചെന്നെത്തുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ സബ്സ്റ്റേഷനിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെയുള്ളൊരു പാർട്ടിനെയാണ് പറയുക പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൂടെ ഒഴുകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലെവൻ കിലോ വോൾട്ടേജ് ആണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു സബ്സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ ഏരിയയിലുള്ള ട്രാൻസ്ഫോമറിലേക്ക് ലൈൻ വരുന്നില്ലേ ആ ഒരു പാർട്ടാണിത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇനി നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നും ഈ ലെവൻ കിലോ വോൾട്ടേജ് വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഫോർ ഫിഫ്റ്റീൻ നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് ആക്കും ആ നാനൂറ്റി പതിനഞ്ച് പോകുന്ന ഒരു സിസ്റ്റമാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫേസ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് എടുക്കും മൂന്ന് ഫേസും പിന്നെ സിംഗിൾ ഫേസ് ആണ് നമ്മൾ സാധാരണ വീടുകളിലേക്ക് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു ലൈനും ന്യൂട്രലും എടുക്കും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് അപ്പം ഇതുവരെ നമ്മുടെ ഓരോരുത്തരെ വീടിലേക്ക് സപ്ലൈ എത്തുന്ന വരെയുള്ള ഈ ഒരു നെറ്റ്വർക്കിനെയാണ് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും കൂടിയും പറഞ്ഞുതരാം ആദ്യം നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനെ വിളിച്ച് ലെവൻ കെ വി ഉത്പാദിപ്പിക്കുന്നു അവിടെ വെച്ച് ഈ ലെവൻ കെ വിയെ നൂറ്റി പത്തോ അല്ലെങ്കിൽ അതിന് മുകളിലോ വോൾട്ടേജ് ആക്കി ഉയർത്തുന്നു ഇവിടെ മുതലാണ് പ്രൈമറി ട്രാൻസ്മിഷൻ തുടങ്ങുന്നത് അത് റിസീവിങ് സ്റ്റേഷൻ വരെ പ്രൈമറി ട്രാൻസ്മിഷനാണ് ഇനി റിസീവിങ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ ഹൈ നൂറ്റി പത്തോ അതിന് മുകളിലുള്ള വോൾട്ടേജിന് വീണ്ടും അറുപത്താറ് ആയിട്ട് നമ്മൾ ഇരുപത്താറ് കിലോ വോൾട്ടേജ് ആക്കി കുറയ്ക്കും ആ അത് ആ ഒരു സ്റ്റേജാണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ അപ്പം റിസീവിങ് സ്റ്റേഷൻ മുതൽ സബ്സ്റ്റേഷൻ വരെയുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ പാർട്ടിന് സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയും ദെൻ സബ്സ്റ്റേഷനുകൾ വെച്ച് വീണ്ടും ഇതിനെ ഇലവൻ കെ വി ആക്കുന്നു അതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരെ ഉള്ള ഭാഗമാണ് അവിടെ വെച്ച് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഇലെവൻ കിലോ വോൾട്ടേജിന് നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് ആക്കി കുറയ്ക്കും ഇത് നമ്മുടെ ഏരിയയിലേക്ക് വീടിൻ്റെ തൊട്ടടുത്ത് വരെ വരെത്തും ഈ ഒരു പാർട്ടാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇത്രയാണോ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ